We salute real heroes. ആറാം മാസം ലക്ഷണമൊത്ത വൃത്തം രചിച്ച് ആറു വയസ്സ് കഴിഞ്ഞപ്പോൾ 25,000-ലേറെ ചിത്രങ്ങൾ വരച്ചുകൂട്ടിയ ഒരു കുട്ടി. 32 വർഷങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞുപോയ അവന്റെ ഓർമ്മയിൽ ജീവിക്കുന്ന ഒരച്ഛനും അമ്മയും. വെറും 7 വർഷത്തിലൊതുങ്ങുന്ന ആ ഓർമ്മകൾക്ക് പക്ഷേ ഒരായുസിലൊതുങ്ങാത്ത കഥയുണ്ട് പറയാൻ. 7 വയസ്സ് തികയാൻ ഒരു മാസം അവശേഷിക്കുകയായിരുന്നു എഡ്മണ്ട് തോമസ് ക്ലിൻ്റൺ എന്ന മഹാപ്രതിഭ അസ്തമിച്ചത്. മരണത്തിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ അവൻ പ്രിയപ്പെട്ട പപ്പയെയും മമ്മിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ഉറങ്ങാൻ നേരമായെന്ന്. വിധി അനുവദിച്ച 7 വർഷത്തിനുള്ളിൽ 7 ജന്മം കൊണ്ടും നേടാനാകാത്ത പ്രതിഭാശക്തി തെളിയിച്ചു ക്ലിൻ്റ് വാക്കുകളിലും വരകളിലും. ഏഴു വയസ്സ് തികയും മുമ്പ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മടങ്ങിപ്പോയ ഒരു കുരുന്ന്. കഴിഞ്ഞ 32 വർഷമായി അവനു വേണ്ടി ജീവിക്കുന്ന അച്ഛനും അമ്മയും ആരെയാണ് നമസ്കരിക്കേണ്ടത്? ലോക പ്രശസ്തനാണ് എഡ്മണ്ട് തോമസ് ക്ലിൻ്റ്. ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോഴവന് 39 വയസ്സ്. കുഞ്ഞിക്കൈകൾ കൊണ്ട് നിറച്ചാർത്തുകളിൽ വിസ്മയം തീർക്കുന്ന കുഞ്ഞാണ് ഇന്നും എല്ലാവർക്കും ക്ലിൻ്റ്. പ്രഗത്ഭരായ ചിത്രകാരന്മാരെ പോലും വിസ്മയിപ്പിച്ചു അവൻ വരച്ചതൊക്കെ. 6 മാസം പ്രായമുള്ളപ്പോൾ അമ്മയുടെ കണ്ണു വെട്ടിച്ച് കൈക്കലാക്കിയ കൽക്കഷ്ണം കൊണ്ട് വരച്ചു തുടങ്ങി. മകന് ചുറ്റും ലക്ഷണമൊത്ത ഒരു വൃത്തം കണ്ട ചിന്നമ്മ ജോസഫ് എന്ന ക്ലിൻ്റിന്റെ അമ്മ അന്ന് അമ്പരന്നു. പാട് വരുന്നില്ല, കല്ലല്ലേ. അപ്പൊ കുറെ ഇങ്ങനെ ശ്രമിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇത്. അപ്പൊ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു, മോനെ ഈ കല്ല് തിന്നാനല്ല, ഇങ്ങനെ എന്തോ വരക്കണേന്ന് പറഞ്ഞു. അപ്പൊ ഒരു പക്ഷേ ചോക്ക് എടുത്തു കൊടുത്ത്. അപ്പൊ ചോക്ക് കിട്ടിയ ഉടനെ തന്നെ മുറി മുഴുവനും ഇങ്ങനെ വരച്ച് ഇങ്ങനെ ഓടി നടന്ന് അത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തോന്നി ഇത് മോനൊരു ഇതാണല്ലോ, വരച്ച് നേരം പോകല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പെട്ടി ചോക്ക് വാങ്ങിച്ചിട്ട് മുറിയുടെ മുമ്പിലൊക്കെ വെച്ച്. അങ്ങനെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ മുറിയുടെ ഫുള്ളായിട്ടൊരു വലിയ സർക്കിൾ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ കൊച്ചിങ്ങനെ ചോക്ക് ഇങ്ങനെ കൈകൊണ്ട് പിടിച്ച് ഇത്രയും ശരിക്കും 360 ഡിഗ്രിയുള്ള ഫുൾ സർക്കിൾ ഇതെങ്ങനെ വരച്ചു നോക്കാം വിചാരിച്ച് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ ഒളിഞ്ഞൊളിഞ്ഞ് നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ചോക്ക് ഇങ്ങനെ 2 വിരലിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നിവർന്ന് ഇങ്ങനെ കിടന്ന് കമന്ന് അടി പൊക്കളിങ്ങനെ ഒരു ഫൾക്രം പോലെ ആക്കിയിട്ട് കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഒരൊറ്റ ചുറ്റലാണ്. ഒന്ന് സ്പിൻ ചെയ്ത് തന്നപ്പോഴത്തേക്കും ഫുൾ സർക്കിൾ അവൻ്റെ ഡയമീറ്റർ ആയിട്ടുള്ള. എന്നിട്ട് അതിൽ നിന്ന് തെന്നി മാറിയിട്ട് വേറെ വരച്ചു. അപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞിങ്ങനെ ഈ സർക്കിൾ ഇങ്ങനെ ഫുള്ളായിട്ട് വരച്ചാൽ, പക്ഷേ മോനൊരു സർക്കിൾ അങ്ങനെ വരച്ചു എന്നല്ലാതെ ഇത് വരയ്ക്കാനുള്ള ആ ബുദ്ധി ഇങ്ങനെ സ്പിൻ ചെയ്ത അതിനെക്കുറിച്ചൊന്നും അന്ന് ആലോചിച്ചില്ല, അത്രയും ചിന്തിച്ചില്ല. അതൊരു തുടക്കമായിരുന്നു. അന്നു മുതൽ മരണം വരെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും അച്ഛനെയും അമ്മയെയും ചുറ്റുപാടുകളെയും വിസ്മയിപ്പിച്ചുകൊണ്ടേയിരുന്നു ക്ലിൻ്റ്. മകന്റെ ആ വാക്കും ചിരിയും വരകളും മാത്രം മനസ്സിൽ സൂക്ഷിച്ചു കഴിയുകയാണ് അവന്റെ അച്ഛനും അമ്മയും. 3 കാലുള്ള ഒരു സ്റ്റൂളാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. അതിന്ന് 1 കാലം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ക്ലിൻ്റെ. ആ ബാക്കി 2 കാലിൽ നിൽക്കാൻ വേണ്ടി ബാലൻസ് ചെയ്യാനുള്ള ഒരു സ്ട്രഗിളാണ്. അത് വിജയിക്കോ അറിഞ്ഞുകൂടാ. മോൻ്റെ ഓർമ്മകളിൽ മാത്രമായിട്ട് ജീവിക്കുകയാണ് മോനുണ്ടെന്ന്. എപ്പോഴും കൂടെ മോനിപ്പോൾ ഉണ്ട് ഞങ്ങളുടെ കൂടെ എന്നുള്ള ധാരണ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളോട് വളരെ അടുത്ത ആളുകൾക്കും ആ ഒരു ധാരണയുണ്ട് ക്ലിൻ്റെ അവരോടൊപ്പം ഉണ്ടെന്ന്. ഓർത്തിട്ടും പറഞ്ഞിട്ടും അവസാനിക്കുന്നില്ല കുഞ്ഞു ക്ലിൻ്റ് പകർന്നു നൽകിയ നിമിഷങ്ങളുടെ ധന്യത. മകൻ മരിച്ചെന്നറിഞ്ഞിട്ടും ഓർമ്മകളിൽ ഒതുങ്ങാത്ത അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നു അച്ഛനും അമ്മയും. അവനായി ഭക്ഷണം തയ്യാറാക്കുന്നു. അതിഥികൾ എത്തുമ്പോൾ ആദ്യം അത് മകനെ അറിയിക്കുന്നു. അവരെ സ്വീകരിക്കാൻ അവനോട് അനുവാദം ചോദിക്കുന്നു. സുഖത്തിലും ദുഃഖത്തിലും മകനെയും ഉൾപ്പെടുത്തുന്നു. ക്ലിൻ്റ് ഉപയോഗിച്ചിരുന്നതൊക്കെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഈ മുറിയിൽ. ഇവിടെയാണ് അവന്റെ ഓരോ ഇഷ്ടങ്ങളും അണുവിട തെറ്റാതെ അച്ഛനും അമ്മയും അനുവർത്തിക്കുന്നതും. ഇതാണ് ക്ലിൻ്റിന്റെ മുറി. ഓടിച്ചു നടന്നിരുന്ന കുഞ്ഞു സൈക്കിളും വരയ്ക്കാനിരുന്ന കുഷ്യൻ കസേരയും ഉൾപ്പെടെ ക്ലിൻ്റുമായി ബന്ധപ്പെട്ടതെല്ലാം ഈ മുറിയിലുണ്ട്.
ഏഴു വയസ്സിലൊതുങ്ങിയ ഒരു ആയുസിന്റെ അമാനുഷിക പ്രതിഭയെ സാഷ്ടാംഗം നമസ്കരിക്കാതെ ഈ മുറിക്കുള്ളിലേക്ക് കടക്കാനാകില്ല ഒരാൾക്കും. ഗണപതി പ്രാതൽ പാടിയാണ് എം ഡി ജോസഫ് മകനെ ഉറക്കിയിരുന്നത്. ക്രൈസ്തവരെങ്കിലും ഹിന്ദു പുരാണ കഥകളെല്ലാം മകനു പറഞ്ഞുകൊടുത്തു. ചെറിയ ഈ ബാലപ്രസിദ്ധീകരണത്തിൽ നിന്ന് ഞങ്ങൾ കഥകൾ വായിച്ചു കൊടുത്തു തുടങ്ങി. ആ ബാലപ്രസിദ്ധീകരണത്തിനെ കുറച്ചുകൂടി നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ ഒറിജിനൽ വായിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ ഈ എല്ലാ സാധനങ്ങളും ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയും ഈസോഫ് കഥകളും ഗ്രീം സ്റ്റോറീസും ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്ന് വായിച്ചു കൊടുത്തു കക്ഷിക്ക്. അങ്ങനെ അത് പുള്ളിക്ക് അത് ഇൻട്രസ്റ്റ് ആയി. അപ്പം നമ്മളതിൻ്റെ എല്ലാ ഇപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ അങ്ങനെയാണ് പുള്ളിയെ വായിച്ച് കൊടുത്തത്. അതിനുശേഷം മറ്റേ ഞങ്ങളുടെ ബൈബിള് വായിച്ചു. വേറെ ഏതായാലും ഇപ്പം ഗ്രീക്ക് മിത്തോളജി ഓരോന്ന് വായിച്ചു. ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ പുള്ളിയെ ശരിക്കും നമ്മളോട് ധാരാളം സംശയങ്ങൾ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒരു പരിധിവരെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാനുള്ള തോന്നലുണ്ടായത് മോൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയാണ്. 33 ദൈവങ്ങളുള്ള പുരാണ കഥകളിൽ നിന്ന് ക്ലിൻ്റ് തന്റെ ദൈവത്തെ തിരഞ്ഞെടുത്തു. അച്ഛനും അമ്മയുമാണ് ലോകമെന്ന് തിരിച്ചറിഞ്ഞ് വന്ദിക്കുന്ന ഗണപതിയെ. മഹാഭാരതമെന്ന അനന്തസാഗരം പകർത്തിയെഴുതാൻ തയ്യാറായ ഗണപതി അവന്റെ ആരാധനാമൂർത്തിയായി. തനിക്കും ഗണപതിയാകണമെന്ന് ആഗ്രഹിച്ച ക്ലിൻ്റ് തുമ്പിക്കൈ മുളയ്ക്കാൻ പ്രാർത്ഥനയും തുടങ്ങി. അതിനും ക്ലിൻ്റിന് കാരണമുണ്ടായിരുന്നു. രണ്ട് കൈ തികയുന്നില്ല വരയ്ക്കാൻ. തുമ്പിക്കൈ കിട്ടിയാൽ ഇനിയും ഒരുപാട് വരയ്ക്കാം. ഗണപതി ചിത്രങ്ങൾ വരച്ചുകൂട്ടിയ ക്ലിൻ്റ് ഗണപതിക്ക് മറ്റാരും നൽകാത്ത ചില ഭാവങ്ങളും സമ്മാനിച്ചു. ബ്രാൻഡി കുടിക്കുന്ന ഗണപതിയും ഒരുപാട് വിരലുകളുള്ള തുമ്പിക്കൈയോടുകൂടിയ ഗണപതിയും അതിൽപ്പെടുന്നു. മകന്റെ ഫോട്ടോയ്ക്കൊപ്പം അവന്റെ ഇഷ്ടമൂർത്തിക്കും ഇടം കൊടുത്തിട്ടുണ്ട് ക്ലിൻ്റിന്റെ അച്ഛനും അമ്മയും. ചുട്ട തേങ്ങാക്കൊത്ത് ഇഷ്ടപ്പെട്ടിരുന്ന മകനും അവന്റെ ദൈവത്തിനും ഇന്നും എല്ലാ ദിവസവും ചിന്നമ്മ അത് സമ്മാനിക്കുന്നു. വിശേഷിച്ചുണ്ടാക്കുന്നതെല്ലാം മകന് നൽകിയതിനു ശേഷമാണ് ചിന്നമ്മയും ജോസഫും കഴിക്കുന്നത്. ആരെന്ത് സമ്മാനിച്ചാലും അതും ആദ്യമെത്തുന്നത് ക്ലിൻ്റിന്റെ മുന്നിൽ തന്നെ. ഗണപതിയുടെ വാഹനമായ എലികളെ പോലും തീറ്റിപ്പോറ്റിയിരുന്നു ചിന്നമ്മ. എലികളുടെ വരവ് നിലച്ചപ്പോൾ പൂച്ചകളോടായി ആ കാരുണ്യം. 11 പൂച്ചകളാണ് ജോസഫിന്റെയും ചിന്നമ്മയുടെയും ലാളനയേറ്റ് വാഴുന്നത്. മകന് ഏറെ ഇഷ്ടമുള്ള താമരപ്പൂവ് വാതിൽപ്പടിയിൽ തന്നെ അമ്മ സ്ഥാപിച്ചു. ഭദ്രകാളിയോടുള്ള അവന്റെ ഇഷ്ടവും അവർ ഏറ്റെടുത്തു. സംഗീതത്തോട് വലിയ കമ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ട് പാട്ട് പാടുന്ന ആളുടെ വലിയ പ്രിയമായിരുന്നു. അതിലൊക്കെ ഒരു സദാനന്ദനും കല്യാണിക്കുട്ടി ഉണ്ടായിരുന്നു. സദാനന്ദനും പാട്ട് പാടുന്ന ആളാണ്. ക്ലിൻ്റെ ചിലപ്പോൾ സദാനന്ദനെ വീട്ടിൽ പോകും. ചുമ്മാ പത്തൊക്കെ ഇങ്ങനെ വാതിലിൽ മുട്ടുമ്പോൾ തന്നെ അവർക്കറിയാം ക്ലിൻ്റാണെന്ന്. അവർ വാതിൽ തുറന്നാൽ ക്ലിൻ്റെ നേരെ വന്ന് ആ സോഫയിലിരിക്കും. ആ സദാനന്ദൻ മോളിൽ പോയിട്ട് അങ്ങനെ ഹാർമോണിയം എടുത്തുകൊണ്ട് വന്ന് ഒരു 3-4 കീർത്തനങ്ങളൊക്കെ വായിക്കും, പാടും. അത് കഴിഞ്ഞ് ക്ലിൻ്റെ ഇറങ്ങിപ്പോയി. ധീരനായ കലാകാരനായിരുന്നു ക്ലിൻ്റ്. വളർന്നു വലുതാകുമ്പോൾ മഹാഭാരതത്തിലേതുപോലെ യുദ്ധത്തിനിറങ്ങണം, അന്യായക്കാരെയെല്ലാം കൊന്നൊടുക്കണം. കളിപ്പാട്ടങ്ങൾ നിരത്തി യുദ്ധഭൂമി സൃഷ്ടിക്കുമായിരുന്നു അവൻ. ഒന്നിനെയും ഭയമില്ലായിരുന്നു ക്ലിൻ്റിന്, ആരോടും വിധേയത്വവും. ക്ലിൻ്റും ഞാനും ക്ലിൻ്റെ അമ്മയും കൂടി ചെന്നപ്പോൾ പള്ളിയിലെ കപ്പിയാർ മഞ്ഞമ്മയിലെ കപ്പിയാർ ക്ലിൻ്റോട് ചോദിച്ചു, ആ എന്തോ എറണാകുളത്ത് വരാ, തൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. ക്ലിൻ്റ് പറഞ്ഞു, എൻ്റെ ക്ലിൻ്റ് പറഞ്ഞു പശു. പശു അതെന്ത് പേരാണ്, ശരിയായ പേര് പറയാന്ന് പറഞ്ഞു. ഉണ്ടവാസു അങ്ങോട്ട് ആ കപ്പേരൊന്നു ചമ്മിയ പോലെയായി. ഞാൻ കപ്പേര് പോയപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് കപ്പേര് നമ്മുടെ നിൻ്റെ അച്ഛൻ്റെ കല്യാണത്തിനും ഒക്കെ അങ്ങേരായിരുന്നു പള്ളിയിലെ ശുശ്രൂഷൻ, അങ്ങനെ നീ കളിയാക്കേണ്ടിയില്ലായിരുന്നു എന്ന്. അല്ല എന്നെ കളിയാക്കി, അതുകൊണ്ടാണ് ഞാൻ കളിയാക്കിയത്. നിന്നെ എങ്ങനെ കളിയാക്കി? കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോൾ എൻ്റെ പേര് ചോദിച്ചു, അപ്പോൾ ഞാൻ ക്ലിൻ്റെന്ന് പറഞ്ഞാണ്. അപ്പോൾ രണ്ടാമത് പോയി എന്നെ കളിയാക്കല്ലേ. 7 ഗൗരവമായിരുന്നില്ല ക്ലിൻ്റിൻ്റെത്. അവനറിയാമായിരുന്നു എന്തു പറയണമെന്നും എങ്ങനെ ചിന്തിക്കണമെന്നും. മകന്റെ മഹത്വം അന്ന് തിരിച്ചറിഞ്ഞിരുന്നില്ല ജോസഫും ചിന്നമ്മയും. എന്നിട്ടും അവൻ പറയുന്നതൊക്കെ അവർ അക്ഷരം പ്രതി അനുസരിച്ചു. മകനൊരിക്കലും തെറ്റില്ലെന്ന് അത്രമേൽ ഉറപ്പുണ്ടായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും. മുതിർന്നവരെ പോലെ എല്ലാ കാര്യങ്ങളും അവൻ ശ്രദ്ധിച്ചു. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലെന്ന് തന്നെ പറഞ്ഞു. വീട്ടിലൊരു ബന്ധു വന്നപ്പോൾ അയാള് ക്ലിൻ്റെ അകത്തായിരുന്നു. സാധാരണ ആര് വന്നാലും ക്ലിൻ്റെ അകത്തോട്ട് പോകും, ക്ലിൻ്റെ അകത്തിരുന്ന് വരക്കും.
അപ്പോൾ അയാൾ പോകാൻ നേരത്തൊന്ന് ക്ലിൻറ്റിനെ കാണണം എന്ന് പറഞ്ഞു അയാൾക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നിന്നെ കാണണം അദ്ദേഹം വിളിക്കുന്നു. ഒരു ക്ലിൻറ്റ് വന്നു. വന്നപ്പോൾ അങ്ങനെ വളരെ സ്നേഹത്തോട് എൻ്റെ പൊന്നുമോനി, എൻ്റെ പൊന്നു ഇതാരാണ് വരച്ചിപ്പിച്ചത്, നിന്നെ വരക്കാൻ പഠിപ്പിച്ചത്, നിൻ്റെ പേരെല്ലായിടത്തും വന്നല്ലോ, പത്രത്തിലുണ്ടല്ലോ, ഡാഡിയാണോ മമ്മിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ക്ലിൻറ്റ് വളരെ ഗൗരവത്തിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഒന്ന് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവനെ എടുത്തു. എടുത്തപ്പോൾ ഈ മൂന്ന് പേരുടെ മുഖം ഒരേ റേഞ്ചിൽ വന്നു. ക്ലിൻറ്റ് വന്നിട്ട് എൻ്റെ എന്നോട് അയാൾ കേൾക്കാൻ എന്നോട് പറഞ്ഞു, ഇത്തരം ആൾ വരുമ്പോൾ എന്നെ വിളിക്കരുതെന്ന് ഞാൻ പലവണ്ണം പറഞ്ഞിട്ടുണ്ട്. താഴെ നിർത്തുക, താഴെ നിർത്തിയപ്പോഴത്തേക്ക് പോയി. തനിക്ക് താല്പര്യമില്ലാത്തതൊന്നും ജീവിതത്തിൽ സംഭവിക്കാൻ ക്ലിൻറ്റ് അനുവദിച്ചിരുന്നില്ല. ആ കുഞ്ഞു ചിത്രകാരനെ അവൻ എന്ന് സംബോധന ചെയ്യാൻ മുതിർന്നവർ പോലും മടിച്ചു. ക്ലിൻറ്റ് അതിന് അനുവദിച്ചിരുന്നുമില്ല. അസാധാരണമായിരുന്നു ചിത്രങ്ങൾ പോലെ തന്നെ അവന്റെ പ്രവൃത്തികളും. മോൻ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും കൊയിലാണ്ടിയിൽ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ വിരുന്നുപോയി. അവിടെ ആ പോകുന്ന വഴിക്കാണ് തെയ്യം കണ്ടത്. ആ സുഹൃത്തിൻ്റെ വീട്ടിൽ വിരുന്നു പോയപ്പോൾ അവർ വിദേശത്തുള്ള അവരുടെ മക്കളൊക്കെ ഉള്ള ആളുകളാണ്. അവരെ ക്ലിൻറ്റിന് വ്യൂ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സാധനം കൊടുത്തു. അതിൽ കൂടി ഈ ബൈനോക്കുലർസ് പോലൊരു പുസ്തകമാണ്. അതിൽ കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ ചിത്രങ്ങളൊക്കെ ധാരാളം കാണാം, അതിങ്ങനെ മാറ്റി 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 കാണാം. അപ്പോൾ 10-80 ചിത്രം മറ്റുണ്ട്. ക്ലിൻറ്റ് ആ 80 ചിത്രങ്ങളും കണ്ടു. കണ്ടിട്ട് അതെനിക്ക് മടക്കി തന്നു. ആ ശരി എന്ന് പറഞ്ഞു കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് മടക്കി അയാൾ കൊടുത്തു. അപ്പോൾ ആ അയാൾ പറഞ്ഞു, അല്ല മോനെ, ഇത് മോന് വേണ്ടി ആങ്കിൾ കൊണ്ടുവന്നതാണ്, മോനെടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലിൻറ്റ് എന്നോട് പറഞ്ഞു, ഞാനിത് കണ്ടു കഴിഞ്ഞു, ഇനി എനിക്ക് ഞാനിത് കണ്ടു കഴിഞ്ഞു, ഇനി വേണ്ട, ഇത് അങ്ങേർക്ക് തന്നെ കൊടുത്തിരുന്നത്, എനിക്ക് മോനെ സാധനം തന്നു. അപ്പോൾ ഞാനത് അങ്ങനെ പറഞ്ഞു, മോൻ കണ്ടു കഴിഞ്ഞല്ലോ മാഷേ എന്ന് പറഞ്ഞു അതിലും കൊടുത്തു അദ്ദേഹത്തിന് മടക്കി. അദ്ദേഹം ഒരു മനസ്സില്ലാ മനസ്സോടെ അത് വാങ്ങിച്ചു. ഇതേ സംഭവം അതിന് ശേഷം കുറേ ആൾ കഴിഞ്ഞ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് ഞാൻ പോയി. അദ്ദേഹം ഒരു കുറച്ചുകൂടി തിരക്കില്ലാത്ത പൊസിഷനിലൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അവിടെ നിന്ന് അദ്ദേഹത്തിന് കോംപ്ലിമെൻറ്റ്സ് കിട്ടും. അവിടെ നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഈ സ്ക്രിബ്ലിംഗ് പാഡ് ഇരിക്കുന്നു. അപ്പോൾ അത് ഭംഗിയുള്ള കാര്യമുണ്ട്. ഞാനത് നോക്കിയപ്പോൾ അങ്ങനെ ചോദിച്ചു, നിങ്ങൾക്കിത് വേണോ, എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, താങ്കൾക്കുണ്ടെങ്കിൽ താങ്കൾക്കില്ലേ ഇതിന്, ഇല്ല എനിക്ക് വേറെ ഉണ്ട്, നിങ്ങളിത് എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് എടുത്തു. എടുത്തപ്പോഴാണ് എനിക്കത് മനസ്സിലായത്, എൻ്റെ മോന് 5 വയസ്സിൽ ഇല്ലെങ്കിൽ 6 വയസ്സിൽ ഉണ്ടായ മെച്യൂരിറ്റി എനിക്ക് 40 വയസ്സിലില്ല. അവന് വേണ്ടാത്ത സാധനം അവന് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം അവനുണ്ടായി. എനിക്കത് കിട്ടിയാൽ കൊള്ളാമെന്നൊരു തോന്നലുള്ളിൽ എൻ്റെ ഉള്ളിൽ നിന്ന്. അപ്പോൾ ആ ഒരു വ്യത്യാസം മോനും ഞാനുമായിട്ട് എന്നുമുണ്ട്. അക്കാലത്ത് ഞാൻ എക്കാലത്തും മോൻ്റെ ഒരു എന്താ പറയുക, മോനേക്കാൾ ഒരു പിന്നോക്കം നിൽക്കുന്ന ഒരു പിന്നാക്കക്കാരനാണ്. We salute real heroes. We salute real heroes. 2.5 വയസ്സിൽ ക്ലിൻറ്റിനുണ്ടായ വയറിളക്കം മരുന്ന് നൽകിയിട്ടും മാറിയില്ല. കുട്ടിയുടെ വൃക്കകൾക്ക് പ്രശ്നമുണ്ടെന്ന് വിധിയെഴുതിയ ഡോക്ടർ അതിനുള്ള മരുന്നും കുറിച്ചു. പിന്നീട് ഇടയ്ക്കിടെ രോഗബാധിതനായി ക്ലിൻറ്റ്. ഒടുവിൽ 7 വയസ്സ് തികയാൻ 1 മാസം ബാക്കി നിൽക്കെ രോഗം മൂർച്ഛിച്ച് ക്ലിൻറ്റ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ക്ലിൻറ്റിന്റെ വൃക്കകൾക്ക് തകരാറില്ലായിരുന്നെന്നും ആവശ്യമില്ലാതെ കഴിക്കേണ്ടി വന്ന മരുന്നാണ് അവന്റെ ജീവൻ അപഹരിച്ചതെന്നും ജോസഫ് പിന്നീടാണ് മനസ്സിലാക്കിയത്. ആശുപത്രി കിടക്കയിൽ ആഴ്ചകളോളം കഴിഞ്ഞിട്ടുണ്ട് ക്ലിൻറ്റ്. പക്ഷേ ഒരിക്കലും തനിക്കെന്താണ് അസുഖമെന്ന് അവൻ അന്വേഷിച്ചില്ല. മരണത്തെക്കുറിച്ച് അറിയാഞ്ഞല്ലായിരുന്നു ആ മൗനം. മോനിങ്ങനെ അസുഖമൊക്കെ ഉണ്ട്, മരുന്ന് കഴിക്കണോ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, എന്നാലും ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല അസുഖം എന്താണ് എങ്ങനെയാണെന്നൊന്നും ഞങ്ങളോടൊന്നും ചോദിച്ചിട്ടില്ല മരുന്ന് കഴിക്കണം. അപ്പോൾ അങ്ങനെ ഒരു 5 വയസ്സ് കഴിഞ്ഞ സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ തിളച്ച വെള്ളം എടുത്തപ്പോൾ അത് മറിഞ്ഞ് എൻ്റെ മേത്തേക്ക് വീണ്ട്. ഞാൻ ആകെ പൊള്ളി, വയറ് മുതൽ അറ്റം വരെ പൊള്ളി. അപ്പോൾ ഉടുപ്പൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് മാക്സി ഇട്ടേച്ച ഒന്നും അഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം മകനിരുന്ന് വരക്കടയിരുന്ന അകത്ത് വേറൊരു മുറിയിൽ. അപ്പോൾ അവൻ്റെ മുറി ഇങ്ങനെ വാതിലിങ്ങനെ ചാരിയിട്ട് എന്നെ വേറെ മുറിയിലേക്ക് കൊണ്ടുപോയിട്ടും കത്രി കൊണ്ട് ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്ന് ആളെ വിളിച്ച് ഡോക്ടറുടെ അടുത്ത് വിട്ട് കൂട്ടുകാരനെ മരുന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇങ്ങനെ രണ്ടുമൂന്ന് പാസ് ചെയ്യാനുണ്ടപ്പോൾ അവനെന്തോ തോന്നി ഇവിടെ എന്തോ സംഭവിച്ചു. അപ്പോൾ ഓടി ഒന്ന് ഉരുളിച്ച് മമ്മി എന്തു ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു മമ്മി ഇങ്ങനെ ചെറുതായിട്ട് പൊള്ളി, അപ്പോൾ അതുകൊണ്ട് മുറിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എൻ്റെ മമ്മി മരിച്ചു പോകാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ആ എന്നാൽ സാരമില്ല എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു വരച്ചു. അപ്പോൾ എനിക്കൊന്ന് പൊള്ളിയെന്ന് കണ്ടപ്പോഴത്തേക്കും അവന് പെട്ടെന്ന് മരണം മനസ്സിലേക്ക് വന്നു. പക്ഷേ മകൻ ഇത്രയൊക്കെ അസുഖം ഉണ്ടായിട്ടും ഇതെല്ലാം ഇരിക്കേണ്ട മരുന്നെല്ലാം കഴിച്ച് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല. ഒറ്റക്കാഴ്ച, ഒരു കേൾവി, അതു മതിയായിരുന്നു ക്ലിൻറ്റിന്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാകുമെന്ന് ധരിച്ചു ചിന്നമ്മയും ജോസഫും. ആ അസാധാരണത്വം മനസ്സിലായത് അവൻ വിട പറഞ്ഞതിന് ശേഷമായിരുന്നു. ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തതിന്റെ
ബുദ്ധിയും അതിന് പിന്നിലുള്ള ആലോചനാശേഷിയൊക്കെ ഇപ്പോഴാണ് മനസ്സിലേക്ക് വരണം. അപ്പം ഇപ്പോൾ ഭയങ്കര പ്രയാസം തോന്നാറുണ്ട്. എന്നുവെച്ചാൽ ഇതൊന്നും മനസ്സിലാവാതെയല്ല വളർത്തിയത്, അവൻ്റെ കഴിവ് ഒന്നും തിരിച്ചറിയാതെയാണ് ഞങ്ങൾ അവനെ വളർത്തിയത്. അപ്പം ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു, ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വിഷമമുണ്ട്. ക്ലിൻ്റിൻ്റെ ഒരു കഴിവ് ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പം ആളുകളങ്ങനെ തെറ്റിദ്ധരിച്ച് വരാറുണ്ട്, വലിയ ചിത്രകാരന്മാരാണ് അച്ഛനും അമ്മയും, അതുകൊണ്ട് മോൻ ചിത്രകാരനായി എന്നാലും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ ഇതുവരെ. അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും അവർ കൂട്ടുനിന്നിരുന്നു, രാജാവിനെ പോലെ പരിചരിച്ചു, നിർദ്ദേശങ്ങൾ ശിരസാ വഹിച്ചു. മകൻ മരിച്ച് 3 പതിറ്റാണ്ട് കഴിയുമ്പോഴും അവന്റെ ഇച്ഛയനുസരിച്ച് മാത്രം ജീവിക്കുന്നു. അവന് ഇഷ്ടമില്ലാത്തതൊന്നും ഇപ്പോഴും ചെയ്യില്ല ജോസഫും ചിന്നമ്മയും. 100 ആണ്ടുകൾക്കിടെ ഒരു അത്ഭുത ജന്മം പിറവിയെടുക്കുമെന്നാണ്, അതിലൊന്നായിരുന്നു എഡ്മണ്ട് തോമസ് ക്ലിൻ്റ്. 1-ാം വയസ്സിൽ അക്ഷരങ്ങൾ എഴുതാൻ പഠിച്ചു. 4 വയസ്സുമുതൽ ക്ലാസിക്കുകൾ കേട്ടു. കണ്ടതും കേട്ടതും നിറക്കൂട്ടുകളിൽ നിരത്തി ലോകത്തെ വിസ്മയിപ്പിച്ച പ്രതിഭ. മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എഡ്മണ്ട് തോമസിനും ചിന്നമ്മയ്ക്കും ആരായിരുന്നു ക്ലിൻ്റനെന്ന്. ഫോട്ടോഗ്രാഫിക് മെമ്മറി ആയിരുന്നു കാര്യങ്ങൾക്ക്. അപ്പോൾ ഏത് പുസ്തകത്തിലാണെങ്കിലും ഒരിക്കൽ പറഞ്ഞത് രണ്ടാമത് പറയുമ്പോൾ തെറ്റു വന്നാൽ പുള്ളി അപ്പം നമ്മോട് പറയും, ഏയ് നിങ്ങൾ കഴിഞ്ഞവണ്ണം വായിച്ച അങ്ങനെ ഇല്ലല്ലോ എന്ന് പറയും. ഷേക്സ്പിയറിൻ്റെ നാടകങ്ങളിൽ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുവാ പറഞ്ഞത്? നാടകം ഷേക്സ്പിയറിൻ്റെ. എന്നോട് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ, നിന്നോട് ഞാൻ എന്താ പറഞ്ഞത്, ഷേക്സ്പിയർ നോവലൊന്നും അല്ല എഴുതി നിങ്ങൾ. ഏയ് ഷേ, എന്നോട് പറഞ്ഞത് വേറെ ആണല്ലോ, എന്നോട് പറഞ്ഞത് ഓപ്പറ എന്നാണ് ഞാൻ കുറേ നാൾ മുമ്പ് പറഞ്ഞത്. നമ്മൾ ശരിയാവാൻ അത് ഓപ്പറ എന്ന് വെച്ചാൽ നാടകം തന്നെയാണ്, അത് പദ്യരൂപത്തിൽ അല്ലേ സംസാരം വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം അങ്ങനെ മറന്നുപോകാതിരിക്കുക എല്ലാ കാര്യങ്ങളും. ഒരിക്കലും ഒരാളുടെ പേര് പറഞ്ഞിട്ട് ആ പേര് നമ്മൾ 5-ോ 8-ോ മാസം കഴിഞ്ഞ് പറയുമ്പോൾ ആ പേര് മാറിപ്പോയാൽ ഉടനെ പുള്ളി ചോദിക്കും, എന്നോട് അന്ന് പറഞ്ഞത് അങ്ങനെയല്ലോ. മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ക്ലിൻ്റ് ചിന്നമ്മയോടും ജോസഫിനോടും യാത്ര പറഞ്ഞു തുടങ്ങി. ഒരു ദിവസം മുഴുവൻ ശവകുടീരം നിർമ്മിച്ച് അതിനു മുകളിൽ പൂക്കൾ അർപ്പിച്ച് കളിച്ചു. ഇങ്ങനെ കളിക്കരുതെന്ന് ചിന്നമ്മ പറയും വരെ അത് തുടർന്നു. പിറ്റേന്ന് വായിച്ചിരുന്നുറങ്ങിപ്പോയ ക്ലിൻ്റ് എത്ര വിളിച്ചിട്ടും ഉണർന്നില്ല. ഭയന്നുപോയ ചിന്നമ്മയും ജോസഫും അയൽക്കാരെ വിളിക്കാൻ ഓടിയപ്പോൾ ചിരിച്ചുകൊണ്ടവൻ കണ്ണു തുറന്നു. അച്ഛനെയും അമ്മയെയും പറ്റിച്ചതാണെന്ന് പറഞ്ഞ് ചിരിച്ചു. പിറ്റേന്ന് വായിക്കാനെടുത്ത കഥാപുസ്തകത്തിൽ ശവസംസ്കാരത്തെക്കുറിച്ചുള്ള കഥ കേൾക്കണമെന്ന് വാശി പിടിച്ചു. പറുദീസയിൽ നീ എന്നോടൊപ്പം ഇരിക്കും എന്ന ബൈബിൾ വചനം വായിച്ചു തരാൻ ആവശ്യപ്പെട്ടു. എല്ലാം കഴിഞ്ഞ് അമ്മയോടവൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസത്തെ പോലെ ഞാൻ ഉറങ്ങാൻ പോകുന്നു, ഉണർന്നില്ലെങ്കിലും അമ്മ വിഷമിക്കരുത്. ഞാൻ തലേന്ന് രണ്ട് ദിവസത്തെ ഉറക്കം നിൽക്കുന്നത് കാരണം വെളുപ്പിന് ഞങ്ങൾ ഉറങ്ങിപ്പോയി നേരം വെളുക്കാറായപ്പോൾ മോഹൻ ഓടി വന്ന് വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പത്രം കാണിച്ചിരുന്നു. മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ വർണ്ണച്ചിറകിലേറി സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞിട്ട് മോൻ്റെ പടമാണ് കാണിച്ചത്. അങ്ങനെ എല്ലാ കേരളത്തിലെ എല്ലാ പത്രങ്ങളും ഇംഗ്ലീഷും മലയാളവും ഒക്കെ മോനെക്കുറിച്ച് ലേഖനങ്ങൾ തന്നു. അത് കഴിഞ്ഞാൽ വീക്കിൻ്റെ ആർട്ടിക്കിൾ മോനെക്കുറിച്ച്, ആദ്യത്തെ ഇംഗ്ലീഷ് ആർട്ടിക്കിൾ വീക്കിൻ്റെ ആയിരുന്നു. ഓരോ ദുഃഖം നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ മോനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞ കാര്യങ്ങൾ വായിച്ചിട്ട് അതൊന്ന് കെട്ടടങ്ങിയിട്ട് ആത്മഹത്യ ചെയ്യാമെന്നുണ്ടതാ 32 വർഷം കഴിഞ്ഞ് ഇതുവരെയും അത് കെട്ടടങ്ങിയിട്ടില്ല. ക്ലിൻ്റിൻ്റെ മരണവും മുച്ചിലോട്ട് ഭഗവതി തെയ്യവും തമ്മിൽ ഒരു കഥയുണ്ട്. ചമയങ്ങൾ പൂർത്തീകരിക്കാതെയാണ് കലാകാരന്മാർ ഈ തെയ്യമാടുന്നത്. കോഴിക്കോട് നടന്ന ഒരു ചിത്രരചനാ മത്സരത്തിൽ 1-ാം സ്ഥാനം നേടി ക്ലിൻ്റ്. പുരസ്കാരം വാങ്ങിയതിനു ശേഷം കൊയിലാണ്ടിയിലുള്ള പപ്പയുടെ സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകവേ ബസ്സിലിരുന്ന് ക്ലിൻ്റ് മുച്ചിലോട്ട് ഭഗവതി തെയ്യം കണ്ടു. ഒരു കവലയിൽ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു നോക്ക്. ആ ഒറ്റ കാഴ്ചയിലാണ് ക്ലിൻ്റ് ഈ തെയ്യം വരച്ചത്. എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് ഏറ്റവും അവസാനമായി വരച്ച ചിത്രവും ഇതുതന്നെ. കനകക്കുന്നിലെ മോൻ്റെ എക്സിബിഷൻ സ്റ്റേറ്റ് ബാങ്കിന് നടത്തുകയാണ്. അപ്പോൾ ടി കെ രാജീവ്കുമാർ, ഇപ്പോഴത്തെ സിനിമാ സംവിധായകൻ, അദ്ദേഹമായിരുന്നു ആ നടത്തിപ്പുകാരൻ. അങ്ങനെ ബാങ്ക് എംപ്ലോയിയാണ്. രാജീവ്കുമാർ എന്നോട് പറഞ്ഞു, ഇത് എന്ത് തെയ്യമാണ് എന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് കളയാം. അവിടെ ഓണാഘോഷത്തോട് ബന്ധപ്പെട്ട് തെയ്യം കെട്ടുകാർ വന്നിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ അവിടെ ഈ കനകക്കുന്നിൻ്റെ മറ്റേ വശത്ത് പോയിട്ട് തെയ്യം കെട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതെന്ത് തെയ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഒരാൾ വന്ന ആൾ ചെറുപ്പക്കാരൻ, അയാൾ കുറേ നേരം നോക്കി നേരം മിണ്ടാതെ അങ്ങോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ് അയാൾ അവിടുത്തെ എല്ലാ മൂത്ത തെയ്യം കെട്ടുകാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരിങ്ങനെ കുറേ നേരം നോക്കി നിന്നു. അതിലെ പ്രായമുള്ള കക്ഷി തിരിഞ്ഞ് രാജീവിനോട് ചോദിച്ചു, ഈ വരച്ച ആളെ ഒന്ന് വിളിക്കാവോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് പറഞ്ഞ് വിളി, ആൾ വരാൻ നിർവാഹമില്ല, ആളിവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നിട്ട് ഈ 10 ദിവസത്തെ പരിപാടിയാണ്, 10 ദിവസത്തിനകത്ത് ഇയാൾ മടങ്ങി വരുമെന്ന് ചോദിച്ചു. ഈ 10 ദിവസത്തെ എന്തെങ്കിലും ഇയാളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കാണാൻ പറ്റില്ല എന്ന്, രാജീവ് പറഞ്ഞ് കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ അയാൾ തിരിഞ്ഞ രാജീവിനോട് ചോദിച്ചു, ഇയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജീവ് അയാൾ ചോദിച്ചു, എന്താ അങ്ങനെ ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വേറൊന്നുമല്ല, ഇത് മൂച്ചിലോട്ട് ഭഗവതി തെയ്യമാണ്, ഞങ്ങൾ ഈ തെയ്യം കെട്ടുമ്പോൾ, ഞാൻ തെയ്യം കെട്ടുകാരനാണ്, ഞങ്ങൾ തെയ്യം കെട്ടുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ വേഷവും പെർഫെക്റ്റായിട്ട് കെട്ടാറില്ല, പക്ഷേ ഇത് പെർഫെക്റ്റാണ് ഈ വരച്ചത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കെട്ടിയാൽ ഈ കെട്ടി തെയ്യം കെട്ടുന്ന ആൾ മരിച്ചു പോകും എന്നാണ് ഞങ്ങൾക്കുള്ള ഒരു വിശ്വാസം, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയുന്നത്. വിശ്വാസങ്ങൾ കടപുഴക്കി എറിയാൻ കെൽപ്പുള്ള ശാസ്ത്രത്തിന് പക്ഷേ ക്ലിന്റിന്റെ കാര്യത്തിൽ ഒരു വിശദീകരണവുമില്ല. ആ ജീവിതം കേൾക്കുന്നവരെല്ലാം 1000 തവണ മനസ്സിൽ ചോദിക്കും, ആരായിരുന്നു ക്ലിന്റ്? We salute real heroes. We salute real heroes. 40 വർഷം മുമ്പ് പരസ്പരം കൈകൾ കോർത്ത് ഈ പള്ളിമുറ്റത്ത് നിന്ന് ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ എഡ്മണ്ട് തോമസും ചിന്നമ്മയും തിരിച്ചറിഞ്ഞിരുന്നില്ല. വലിയൊരു നിയോഗത്തിനായി കാലം കാത്തുവെച്ച ദമ്പതികളാണ് തങ്ങളെന്ന്. അത് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ നിയോഗം പൂർത്തീകരിക്കപ്പെട്ടിരുന്നു. മിക്കവാറും ലോകത്തിലെ എല്ലാ എംബസികളിലേക്കും മോൻ്റെ പുസ്തകം അയച്ചു കൊടുത്തു. അമ്മ എഴുതിയ മോൻ്റെ ബുക്ക് ലോകത്തിലെ എല്ലാ എംബസികളിലുണ്ട്. അപ്പം മിക്കവാറും ആളുകളൊക്കെ മോനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നു. നെറ്റില് പാറ്റി ഗോപസ് എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരി മോനെക്കുറിച്ച് ഒരു ആർട്ടിക്കൽ എഴുതി. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ 1 ക്ലിന്റാണെന്ന് അവർ പറഞ്ഞത്. അത് മാറ്റാൻ നിർവാഹമില്ല. ക്ലിന്റിനെ കുറിച്ച് പറയാനും കേൾക്കാനും ദിവസങ്ങൾ വേണ്ടിവരും. കഴിഞ്ഞ 32 വർഷമായി അത് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ജോസഫും ചിന്നമ്മയും. എൻ്റെ അമ്മയതിൽ അഭിമാനമുണ്ട്, അതിൻ്റെ തന്നെ അത്രയും ദുഃഖവുമുണ്ട്. പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ദുഃഖവും ഭാവിച്ച് നടക്കാൻ പറ്റില്ല. എന്നാലും കാര്യങ്ങൾക്കൊക്കെ പോകേണ്ട കാര്യങ്ങൾക്ക് പോകുന്നു. സന്തോഷത്തിൽ ചേരേണ്ടടുത്ത് സന്തോഷം ചേർന്ന് രാത്രി ഞങ്ങൾ 3 ആയിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ദുഃഖവും ഞങ്ങളുടെ മോനും മാത്രമേ ഉള്ളൂ. ക്ലിന്റിനെ കേട്ടറിഞ്ഞെത്തുന്നവരെ കാത്തിരുന്നും അവരെ സ്വീകരിച്ചുമാണ് ജോസഫിന്റെയും ചിന്നമ്മയുടെയും ജീവിതം. ഒട്ടും മുഷിയാതെ സന്ദർശകർക്കായി അവർ അവന്റെ കഥകൾ ആവർത്തിക്കുന്നു. തിരുവനന്തപുരത്തെ ഇൻവിസ് മൾട്ടിമീഡിയ മുൻകൈയെടുത്ത് സ്ഥാപിച്ച ക്ലിന്റ് സ്മാരകം ക്ലിന്റിന്റെ ചിത്രങ്ങൾ 10 ലക്ഷം പേരിലെത്തിക്കുന്ന ഒരു വലിയ സംരംഭത്തിന് തുടക്കമിട്ടു കഴിഞ്ഞു. കേരള ടൂറിസം വകുപ്പ് ക്ലിന്റിന്റെ ചിത്രങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള കരാറിൽ ജോസഫുമായി ഒപ്പിട്ടു. ആഗോളതലത്തിൽ കുട്ടികൾക്കായി ക്ലിന്റിന്റെ പേരിൽ പെയിന്റിംഗ് മത്സരവും സംഘടിപ്പിച്ചു. തങ്ങൾക്ക് ശേഷവും മകനും അവന്റെ ചിത്രങ്ങളും നിലനിൽക്കുന്നതിന്റെ ആശ്വാസവും സന്തോഷവുമുണ്ട് ജോസഫിനും ചിന്നമ്മയ്ക്കും. നല്ല അച്ഛനായിരുന്നു ജോസഫ്, ചിന്നമ്മ നല്ല അമ്മയും. ഇതിഹാസങ്ങളിലെയും പുരാണങ്ങളിലെയും കഥകൾക്കൊപ്പം ലോക ക്ലാസിക്കുകളും മകന് പരിചയപ്പെടുത്തി കൊടുത്തു ജോസഫ്. വരയ്ക്കാൻ സൗകര്യങ്ങളൊരുക്കി. കഥകൾ പറഞ്ഞും പാട്ടുപാടി കേൾപ്പിച്ചും ജോസഫ് അവനെ നെഞ്ചിലുറക്കി. മകന്റെ മുന്നിൽ താൻ എത്ര നിസ്സാരൻ എന്ന് തുറന്നു പറഞ്ഞ് അവന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചു. അന്തിച്ചോപ്പ് പടർന്ന ആകാശവും കടലും കാട്ടിക്കൊടുത്തു അമ്മ. മകനൊപ്പം മലയും കുന്നും കയറിയിറങ്ങി. നാട്ടുവഴികളിലും ഉത്സവപ്പറമ്പുകളിലും സെമിത്തേരികളിലും മകന്റെ കൈപിടിച്ചു നടന്നു ജോസഫും ചിന്നമ്മയും. ക്ലിന്റിന്റെ മരണത്തെ അതിന്റെ എല്ലാ യാഥാർത്ഥ്യത്തോടെയും ഉൾക്കൊണ്ടു കഴിഞ്ഞിരിക്കുന്നു ഈ അച്ഛനും അമ്മയും. പക്ഷേ ഭൗതികമായ ഒരു അസാന്നിധ്യം മാത്രമാണ് ഇവർക്ക് മകന്റെ വിയോഗം. ഊണിലും ഉറക്കത്തിലും ക്ലിന്റ് തങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഇവർ വിശ്വസിക്കുന്നു. തികഞ്ഞ യാഥാർത്ഥ്യബോധത്തോടെ അവനു വേണ്ടി മാത്രം ജീവിക്കുന്നു. ലോകത്തിനെ സംബന്ധിച്ച് അപൂർവമായ ചിത്രകാരന്മാരിൽ ഒരാളായിരിക്കും എഡ്മണ്ട് തോമസ് ക്ലിന്റ്. പക്ഷേ ജോസഫിനും ചിന്നമ്മയ്ക്കും ക്ലിന്റ് എന്ന ഒറ്റ ലോകമേയുള്ളൂ. 2500 ദിവസം
25,000-ലധികം ലക്ഷണമൊത്ത ചിത്രങ്ങൾ. ഇത് ലോകാത്ഭുതമാണ്. ബാക്കി വച്ച ഒരു കർമ്മം പൂർത്തീകരിക്കാൻ തിരക്കിട്ടെത്തിയ ഏതോ ജന്മം. ആ ആത്മാവിനെയായിരിക്കാം ജോസഫും ചിന്നമ്മയും എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് എന്ന് പേര് നൽകി സ്വീകരിച്ചത്. തിരിച്ചുപോകാനുള്ള വ്യഗ്രതയിൽ ആ 7 വയസ്സുകാരൻ 70 വയസ്സുകാരന്റെ ആർജവത്തോടെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചു. അല്പായുസുകളായ മഹാന്മാരുടെ പട്ടികയിൽ മുൻപന്തിയിലായിരിക്കും ക്ലിൻ്റ്. ആ ജന്മസാഫല്യം ഏറ്റെടുത്ത് മറ്റൊരു കർമ്മനിയോഗം പൂർത്തിയാക്കുകയാണ് ജോസഫും ചിന്നമ്മയും. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ജീവാത്മാവിന് ഭൂമിയിലേക്ക് വഴിയൊരുക്കിയ ജന്മപുണ്യമുണ്ട് ഈ അച്ഛനും അമ്മയ്ക്കും.